Now let us say about the classical theory. Yesterday we told about the quantum theory where monochromatic radiation or h mu of energy is incident. So now let us see about the what is the classical description of Ramseckaire. Last time I told classical description is mainly dealing with the term polarization. പോളറൈസേഷൻ എന്ന് പറഞ്ഞ ടേമിനെയാണ് ക്ലാസിക്കൽ തിയറി വെച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് പോളറൈസേഷൻ? നൗ ലെറ്റ് അസ് കൺസിഡർ എ നോൺ പോളാർ മോളിക്യൂൾ. നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ചാർജ് ഇല്ല, അതായത് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഇലക്ട്രോ നെഗറ്റിവിറ്റീസ് അല്ലെ. അത് ഡെൽറ്റ പ്ലസ് എന്നോ ഡെൽറ്റ മൈനസ് എന്നോ ഒന്നുമില്ല. അപ്പൊ ഞാനിവിടെ ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യണേ, ഇവനൊരു നോൺ പോളാർ മോളിക്യൂൾ ആണ്. ഇനി ഈ നോൺ പോളാർ മോളിക്യൂളിൽ കൂടെ ഞാൻ എന്ത് ചെയ്യും? ഐ എം ഗോയിങ് ടു സെൻഡ് ഓർ ഐ എം ഗോയിങ് ടു അപ്ലൈ എ സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ്. സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ദർ ഇസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്, പക്ഷെ ടൈം വെച്ച് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റിക്ക് മാറ്റം വരത്തില്ല. ടൈം വെച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയിലെ മാറ്റത്തിന് ചേഞ്ച് വരാത്തോണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയണത്? സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് ഈ അപ്ലൈ ചെയ്യണം. So I am having a molecule here. And I have a static electric field apply here. Okay. As we know, applied electric field is plus minus 1. That is apply here. So here we know this molecule is applied here. This molecule is electrons. Here is electrons. But naturally, when there is a field here, these electrons in the, it will be attracted towards this പോസിറ്റീവ്സ്. അങ്ങനെ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടാവും. എന്താവും? ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടായിട്ട് ദേർ വിൽ ബി എ ബിൽഡിംഗ് അപ്പ് ഓഫ് പാർഷ്യൽ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജ്. അങ്ങനെയാവുമ്പോൾ ഇത് എന്ത് മോളിക്യൂളായിട്ട് മാറി? ഇതൊരു പോളാർ മോളിക്യൂളായിട്ട് മാറി. അതായത് ഇവിടെ ഒരു നാച്ചുറലി ഒരു റിപ്പൽഷൻ ഉണ്ടാവും, ഇവിടെ ഒരു അട്രാക്ഷൻ ഉണ്ടായി, ഇവിടെ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടായി, ആൻഡ് വി ആർ ഗെറ്റിംഗ് എ പോളാർ മോളിക്യൂൾ. ഇതിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു നോൺ പോളാർ മോളിക്യൂളില് വി ആർ ഗോയിങ് ടു അപ്ലൈ എ സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദർ ഇസ് എ ഫോർമേഷൻ ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ്. അതിന് നിങ്ങൾക്കത് ജസ്റ്റ് യു ഹാവ് ടു ബൈ ഹാർട്ട് എവർ ദാറ്റ്സ് ഓൾ പോളറൈസേഷൻ. പക്ഷെ എന്നാൽ എന്താണെന്നൊന്ന് അറിയണമല്ലോ എന്ന് വെച്ച് പറഞ്ഞേ ഉള്ളൂ. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പോളറൈസേഷൻ ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഇവിടെ നമ്മളൊരു നോൺ പോളാർ മോളിക്യൂളിൽ ആരെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഒരു ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പൊ പോളറൈസേഷൻ പി ഡിപ്പെൻഡ്സ് ഓൺ ഇ. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടിയാൽ എന്ത് കൂടും? പോളറൈസേഷൻ വിൽ ഓൾസോ ഇൻക്രീസ്. ഓർ പോളറൈസേഷൻ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇ, ഓർ പോളറൈസേഷൻ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻ ടു ഇ. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പി ബൈ ഇ ആണ്. When an electric field of 1 volt is applied, this polarizability, alpha ആണ് നമ്മൾ polarizability, constant of polarization അല്ലെങ്കിൽ polarizability is equal to this polarization when the electric field applied is 1 volt. അത് ഒരു റീസൺ. രണ്ടാമത്തെ, എത്ര ടൈറ്റ് ആയിട്ടാണ് ഈ ഇലക്ട്രോൺസ് ഈ ബോണ്ടില്, how tightly the electrons are attracted in this molecule, അല്ലെങ്കിൽ എത്ര ടൈറ്റ് ആയിട്ടാണ് ഈ ഇലക്ട്രോൺസ് ഈ മോളിക്യൂളിൽ ബോണ്ട് ചെയ്തിരിക്കുന്നത്, അതിനെ നമുക്ക് അറിയാൻ പറ്റും. അതിനെ ആ എബിലിറ്റിയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ആക്ച്വലി ആൽഫ. ഈ ആൽഫ എന്ന് പറഞ്ഞാൽ എത്ര ടൈറ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ വിത്ത് ഹൗ മച്ച് എനർജിയാണ് ഈ ഇലക്ട്രോൺ ഈ മോളിക്യൂൾസിന്റെ അടുത്ത് എത്ര ടൈറ്റ് ആയിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്ന ആ കഴിവ്, ആ കേപ്പബിലിറ്റി ഓഫ് ദിസ് ഇലക്ട്രോൺസ് ടു ബി ഇൻസൈഡ് ദിസ് മോളിക്യൂൾ, ആ ബോണ്ടിങ്ങിന്റെ ടൈറ്റ്നെസ് ആണ്, ആ എബിലിറ്റിയാണ് നമ്മൾ പോളറൈസബിലിറ്റി ആൽഫ എന്ന് പറയുന്നത്. അപ്പൊ പോളറൈസേഷൻ മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ആൽഫ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയുകയാണ്, ഇനി നമ്മൾ പറയുന്നത് എന്താണ്? ആസ് വി ടോൾഡ് വി ആർ ഗോയിങ് ടു സെൻഡ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് നമ്മൾ എങ്ങോട്ട് വിടാൻ പോവുകയാണ്? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് നമ്മളൊരു മോളിക്യൂളിൽ വിടാൻ പോകും. നമുക്കറിയാം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് എൻ ഓസിലേറ്ററി ഇൻ നേച്ചർ അല്ലെ. ഇങ്ങനെയുള്ള ഓസിലേഷൻസിനെ വി യൂഷ്വലി റെപ്രസെന്റ് ബൈ സൈൻ വേവ് ഓർ കോസ് വേവ്. എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? വി യൂഷ്വലി റെപ്രസെന്റ് യൂസിംഗ് സൈൻ വേവ് ഓർ കോസ് വേവ്.
നമുക്ക് സൈൻ 2 പൈ ന്യൂ ടി എന്ന് എഴുതാം. ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. ആരുടെ ഫ്രീക്വൻസി? എവന്റെ ഫ്രീക്വൻസി. എവന്റെ ഫ്രീക്വൻസി ആണ് ന്യൂ എന്ന് പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഫ്രീക്വൻസി. ഇ സീറോ സൈൻ 2 പൈ ന്യൂ ടി എന്ന് എഴുതാം. ഇ സീറോ കോസ് ന്യൂ പൈ ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിൽ റൊട്ടേഷൻ ആണോ വൈബ്രേഷൻ ആണോ ഈ മോളിക്യൂളിനെ ചേഞ്ച് ചെയ്യണമെന്ന് ചേഞ്ച് ചെയ്യും ഡിപ്പെൻഡിങ് ഓൺ ടൈം. ഓക്കെ, ദ മോളിക്യൂൾസ് പോളറൈസബിലിറ്റി മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ എന്തിനെയൊക്കെയാണ്? റൊട്ടേഷൻ ഓർ വൈബ്രേഷൻ. വൈബ്രേഷൻ ഓർ റൊട്ടേഷൻ ഓഫ് ദ മോളിക്യൂൾ വിത്ത് റെസ്പെക്ട് ടു ടൈം. അങ്ങനെയാണെങ്കിൽ പോളറൈസബിലിറ്റി ഈസ് റെപ്രസെന്റഡ് ആസ് ഇ സീറോ പ്ലസ് എ കോൺസ്റ്റന്റ് ബീറ്റ ഇൻടു കോസ് 2 പൈ ന്യൂ ടി. ഈ ന്യൂ എന്ന് പറയുന്നത് ആരുടെയാണ്? വൈബ്രേഷൻ. ആരാണ് വൈബ്രേഷൻ ആയിരിക്കും ഈ ന്യൂ എന്ന് പറയുന്നത്. ദിസ് ഈസ് വൈബ്രേഷൻ ഫ്രീക്വൻസി. ദിസ് ഈസ് ദ വൈബ്രേഷണൽ ഫ്രീക്വൻസി. ഇനി നമ്മൾ ഓൾറെഡി അപ്പൊ ഈ ബീറ്റ എന്ന് പറയുന്നതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോളറൈസേഷൻ. ഈ ആൽഫ സീറോ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പോളറൈസബിലിറ്റി. ഇതെന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പോളറൈസ്. നമുക്ക് അറിയാമല്ലോ പി ഇസ് ഈക്വൽ ടു ആൽഫ ഇ അല്ലേ. നമ്മൾ എന്ത് ചെയ്യണു? വി ആർ ജസ്റ്റ് ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഈ ന്യൂ എന്ന് പറയുന്ന ആരുടെയാണ് വൈബ്രേഷൻ ഇൻ ടു ഇ സീറോ കോസ് 2 പൈ. ഓക്കെ, ദിസ് ഈസ് വാട്ട് വി ആർ സേയിങ് അബൌട്ട് ദ ക്ലാസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എനർജി. ഇനി വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, സോൾവ് ചെയ്യാം. ആൻഡ് വി ക്യാൻ ഗെറ്റ് എ വാല്യൂ. ആ വാല്യൂ അനുസരിച്ച് നമുക്ക് പറയാം നമുക്ക് ഏതൊക്കെ ടേംസ് കിട്ടും. ന്യൂ സീറോ കിട്ടും, ന്യൂ സീറോ പ്ലസ് ന്യൂ എം കിട്ടും, ന്യൂ സീറോ മൈനസ് ന്യൂ എം കിട്ടും. നോ പ്രോബ്ലം, നമുക്ക് ഏതിന്റെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതെന്ന് പറയുന്നതാണ് മോളിക്യൂൾ. നിങ്ങൾക്ക് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറന്നുപോകും. മോളിക്യൂൾ. ഇപ്പൊ നമുക്ക് റെയിലേ കിട്ടും, സ്റ്റോക്സ് കിട്ടും, ആന്റി സ്റ്റോക്സ് കിട്ടും. ഓക്കെ, റെയിലേയുടെ സ്റ്റാറ്റിന്റെ കിട്ടും, സ്റ്റോക്സിന്റെ കിട്ടും, ആന്റി സ്റ്റോക്സിന്റെ കിട്ടും. അതാണ് നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ഈസ് വാട്ട് വി സേ അബൌട്ട് ദ ക്ലാസിക്കൽ എക്സ്പ്രഷൻ. അപ്പൊ ക്ലാസിക്കലും ക്വാണ്ടമും കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞത് രാമനിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. We told we had vibrational Raman effect and also we had rotational Raman effect. Already vibration padikkan vendi nammal edukkanathu unharmonic oscillator inde terms aanu. I think you remember. If not, just go through the lessons in the previous sections. Appo namukku or unharmonic oscillator inde aanu with the illusion that you are knowing and just going to write half. ഓർമ്മയുണ്ടോ? എന്തോ അറിയാ വൈബ്രേഷൻ ക്വാണ്ടം നമ്പർ ന്യൂ ഇ ബാർ എക്സ് ഇ ബാർ ഇൻറ്റു ഹാഫ് സെന്റിമീറ്റർ ഇൻവേഴ്സ് ഇൻ ടേംസ് ഓഫ് വേവ്. ഇപ്പൊ നമുക്കറിയാം വൈബ്രേഷൻ സ്പെക്ട്രത്തിലെ രാമൻ സ്കാറ്ററിംഗിന്റെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2. ഇതാണ് വൈബ്രേഷണൽ രാമൻ സ്പെക്ട്രയുടെ സെലക്ഷൻ റൂൾസ്. അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? വി ഇസ് ഈക്വൾ ടു സീറോ ടു വി ഇസ് ഈക്വൾ ടു 1 ചെയ്ത് നോക്കാം. അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. 0 to 1, ദാറ്റ് ഈസ് ന്യൂ ബാർ ഇ ഇൻറ്റു 1 പ്ലസ് ഹാഫ് മൈനസ് ന്യൂ ബാർ ഇ എക്സ് ഇ ഇൻറ്റു 1 പ്ലസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ അപ്പർ ലെവൽ മൈനസ് ന്യൂ ബാർ ഇ ഇൻറ്റു 0 പ്ലസ് ഹാഫ് മൈനസ് ന്യൂ ബാർ ഇ എക്സ് ഇ ഇൻറ്റു 0 പ്ലസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ. ഇതിനെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദിസ് ടേം ന്യൂ ബാർ ഇ ഇൻറ്റു 1 മൈനസ് 2 എക്സ് ഇ. അതായത് മോളിക്യൂൾ ഗെയിൻസ് എനർജി ഗെയിൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഗിവ്സ് ലൈൻസ് ടു ലൈൻസ് ഓൺ ലോ ഫ്രീക്വൻസി സൈൻ. മോളിക്യൂള് എനർജി ഗെയിൻ മോളിക്യൂൾ എനർജി ഗെയിൻ ചെയ്യുകയാണെങ്കിൽ അത് ഇറ്റ് വിൽ ബി ഇൻ ദ ലോവർ ഫ്രീക്വൻസി സൈഡ്. നമ്മൾ വരച്ചതായിരുന്നു അല്ലേ. ഇത് സ്റ്റോക്സ്, ഇത് ആന്റി സ്റ്റോക്സ്, ഇത് ഓക്കെ.
ലോവർ ഫ്രീക്വൻസി സൈഡ് അതെന്ന് പറയുന്നത് സ്റ്റോപ്സ് മോളിക്യൂൾ ഗെയിൻസ് എനർജി ഇറ്റ് വിൽ ബി ഇൻ ദ ലോവർ ഫ്രീക്വൻസി സൈഡ് ദാറ്റ് ഈസ് ദ സ്റ്റോപ്സ് ലൈൻ ആന്റി സ്റ്റോപ്സ് ലൈൻ ആണെങ്കിൽ എക്സൈറ്റേഷൻ റേഡിയേഷൻ ആണ് ഗെയിൻ ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ മോളിക്യൂൾ ഗെയിൻ ചെയ്തിട്ട് കുറച്ച് റേഡിയേഷനെയാണ് ആർ എമിറ്റ് ചെയ്യുന്നത് സ്റ്റോപ്സ് അതേസമയം ആന്റി സ്റ്റോക്സ് എന്താണ് റേഡിയേഷൻ കൂടുതൽ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യും പോസിറ്റീവ് സൈനാണ് ഇപ്പൊ രണ്ടിനും കൂടെ വേണ്ടി ജനറലി വി വിൽ റൈറ്റ് ന്യൂ സീറോ പ്ലസ് ഓർ മൈനസ് പ്ലസ് ഫോർ ആന്റി സ്റ്റോക്സ് ആൻഡ് മൈനസ് ഫോർ സ്റ്റോക്സ് നെഗറ്റീവ് സൈന് സ്റ്റോക്സിനും പോസിറ്റീവ് സൈന് ആന്റി സ്റ്റോക്സിനും ഇതാണ് നമ്മുടെ വൈബ്രേഷണൽ ഇഫക്ട് അല്ലെങ്കിൽ ആന്റി സോറി അൺഹാർമോണിക് ഓസിലേറ്ററിന്റെ വൈബ്രേഷണൽ രാമൻ സ്പെക്ട്ര പറയുന്നത് അതാണ് ഇനി നമുക്ക് പറയുന്നത് വി ആർ ഓൾസോ ഹാവിംഗ് റൊട്ടേഷണൽ രാമൻ സ്പെക്ട്ര ഓക്കെ ഇപ്പൊ റൊട്ടേഷണൽ രാമൻ സ്പെക്ട്രയിൽ നമുക്ക് പറയുന്നത് നമുക്ക് പ്യുവർ റൊട്ടേഷണൽ ട്രാൻസിഷൻസും രാമൻ സ്പെക്ട്രോസ്കോപ്പി വഴി പഠിക്കാം നമ്മൾ സാധാരണ ഒരു ഡയറ്റോമിക് മോളിക്യൂളിന്റെ നമ്മൾ പഠിച്ചായിരുന്നു ജെ ആണോ എൽ ആണോ നിങ്ങൾ യൂസ് ചെയ്തെന്ന് ഐ ഡോണ്ട് റിമെമ്പർ സി ദെൻ ഓൾസോ റൊട്ടേഷൻ എനർജി ലെവൽസ് ഈസ് ഈക്വൽ ടു ബി ജെ ഇൻറ്റു ജെ പ്ലസ് വൺ ഓർ ബി എൽ ഏത് വേണോ ഉപയോഗിക്കാം എൽ ആണെങ്കിൽ എൽ ജെ ആണെങ്കിൽ ജെ വാട്ട് എവർ യു വോട്ട് യു ക്യാൻ യൂസ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ ഇനി ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ് അതായത് നമ്മുടെ ട്രാൻസിഷൻസിന്റെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് സീറോ പ്ലസ് ഓർ മൈനസ് ടു ആണ് റൊട്ടേഷണൽ രാമൻ സ്പെക്ട്ര സീറോ എന്ന് പറയുന്നത് നമുക്ക് റേലേക്കാണ് എടുക്കുന്നത് പൊതുവെ നമ്മൾ ട്രാൻസിഷൻ റൊട്ടേഷണൽ രാമൻ സ്പെക്ട്രയുടെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് നമ്മൾ പ്ലസ് ഓർ മൈനസ് ടു ആണ് എടുക്കുന്നത് ദാറ്റ് ഈസ് ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ പ്ലസ് ടു മൈനസ് എപ്സിലോൺ എൽ അതായത് ബി ഇൻറ്റു ഇതിൽ നമ്മൾ എൽ പ്ലസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എൽ പ്ലസ് ടു എൽ പ്ലസ് ത്രീ എല്ല് എൽ പ്ലസ് ടു ഈ എല്ലിന് പകരം എൽ പ്ലസ് ടു ഇത് എല്ല് തന്നെ കൊടുത്തു ഇതിന് പകരം നമ്മൾ എൽ പ്ലസ് ടു കൊടുത്തു അപ്പൊ ഇവിടെ എൽ പ്ലസ് ടു എൽ പ്ലസ് ത്രീ ആയി മൈനസ് ബി എൽ ഇൻറ്റു എൽ പ്ലസ് വൺ പ്ലസ് എൽ ഇൻറ്റു ഓർ യു വിൽ ഗെറ്റ് ഇറ്റ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് ഫോർ B is L is equal to 0, 1, 2, 3. This is very important expression. B into 4L plus 6 per centimeter. Okay. Nu 0 plus or minus. As usual, positive sign ഇവിടെ anti-stoxinum, negative sign stoxinum. And നമ്മൾ നേരത്തെ പോലെ ഇനി നമുക്ക് പറയാം ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് നമുക്ക് പ്യുവറായിട്ട് ഒരു റൊട്ടേഷണലും വൈബ്രേഷനും സ്പെക്ട്ര തരുന്നത് പക്ഷേ മോളിക്യൂൾസ് ഇവിടെയാണെങ്കിൽ നമുക്ക് പ്യുവർ റൊട്ടേഷണൽ രാമൻ സ്പെക്ട്ര നമുക്ക് കിട്ടാം ബിക്കോസ് രാമൻ സ്പെക്ട്ര മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ പോളറൈസബിലിറ്റി എങ്ങനെയാണ് ഒരു മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പോളറൈസേഷൻ ചേഞ്ച് വരുന്നത് അതുകൊണ്ട് രാമൻ സ്പെക്ട്ര വെച്ച് വി ക്യാൻ സ്റ്റഡി അബൌട്ട് ദ മോളിക്യുലർ പാരാമീറ്റേഴ്സ് ഇനി നമുക്ക് പറയുന്ന ഈ മോളിക്യൂൾസിന് സെന്റർ ഓഫ് സിമെട്രി ഉണ്ട് സെന്റർ ഓഫ് സിമെട്രി ഉണ്ടോണ്ട് ഒരു പോളി അറ്റോമിക് മോളിക്യൂൾസിന് നമുക്കറിയാം വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അതായത് ഒരു മോളിക്യൂൾസിന് ത്രീ എൻ മൈനസ് സിക്സ് ഡിഗ്രീസ് ഓഫ് ക്യാരക്ടറൈസേഷൻ വൈബ്രേഷൻസ് ഉണ്ട് അതിൽ ത്രീ എൻ മൈനസ് വൺ ഫൈവ് ആണ് ലീനിയർ ആയിട്ടുള്ള മോളിക്യൂൾസിന് ബാക്കി ത്രീ എൻ മൈനസ് സിക്സ് ആണ് ഇനി മോളിക്യൂൾസിന് സെന്റർ ഓഫ് സിമെട്രി ഉണ്ട് സെന്റർ ഓഫ് സിമെട്രി എന്ന് പറഞ്ഞ് ഞാനൊരു എക്സാമ്പിൾ എഴുതിയുണ്ട് സെന്റർ ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈക്വൽ ഫോഴ്സ് ആയിരിക്കും ഇങ്ങോട്ടും ഈക്വൽ ഫോഴ്സ് ആയിരിക്കും ഇങ്ങോട്ടും അഥവാ ഇതായിരുന്നു സെന്റർ ഓഫ് സിമെട്രി നൗ ഇഫ് യു മോളിക്യൂൾ ഈസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈക്വൽ ഫോഴ്സ് ആയിരിക്കും ഇവിടെ നിന്നും ഇങ്ങോട്ട് ഈക്വൽ ഫോഴ്സ് ആയിരിക്കും സോ ദിസ് ഈസ് ദ സെന്റർ ഓഫ് സിമെട്രി അതാണ് നമ്മൾ സെന്റർ ഓഫ് സിമെട്രി എന്ന് പറയുന്നത് അങ്ങനെ സെന്റർ ഓഫ് സിമെട്രി ഉള്ള മോളിക്യൂൾസിന് ഒരു വൈബ്രേഷൻ സ്പെക്ട്ര പറയുകയാണെങ്കിൽ അതിന്റെ മോളിക്കുലർ വൈബ്രേഷൻസ് ഒക്കെ കാണും ആ മോളിക്കുലർ വൈബ്രേഷൻസിൽ ഒരു റൂളുണ്ട് റൂൾ ഓഫ് മ്യൂച്വൽ
exclusion. This is very important. Rule of mutual exclusion. Ah, rule of mutual exclusion nu parna or vibration, if a vibration is IR active, then it will be Raman inactive and vice versa. Okay. Idana rule of mutual exclusion. Details you need not study now. Just now you have to study that ഒരു മോളിക്യൂളില് ഒരു വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ആ വൈബ്രേഷൻസ് ഐആർ റീജിയനിൽ ആക്റ്റീവ് ആണെങ്കിൽ അതിൽ രാമൻ ഇനാക്റ്റീവ് ആവും. അതായത് ഒരു ഓസിലേറ്ററി പോളറൈസബിലിറ്റി ആണ് അവിടെ പറയുന്നത്. അതിന്റെ മെയിൻ കാര്യം ദ മോളിക്യൂൾ ഷുഡ് ഹാവ് എ സെന്റർ ഓഫ് സിമെട്രി. ഒരു സെന്റർ ഓഫ് സിമെട്രി ഉള്ള ഒരു മോളിക്യൂൾ, സെൻട്രൽ സിമെട്രി ഉള്ള ഒരു മോളിക്യൂളിന് രാമൻ ആക്റ്റീവ് ആണെങ്കിൽ ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. ഐ ആർ ആൻഡ് രാമൻ മെഷർമെന്റ്സ് കോംപ്ലിമെന്റ് ഈച്ച് അതർ. ഐ ആർ ആൻഡ് രാമൻ മെഷർമെന്റ്സ് കോംപ്ലിമെന്റ് ഈച്ച് അതർ. അതാണ്, ഇത്രയാണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി നമുക്കുള്ളത് വി നീഡ് ടു സ്റ്റഡി അബൌട്ട് ദ രാമൻ സ്പെക്ട്രോമീറ്റർ. ഇപ്പൊ രാമൻ സ്പെക്ട്രോസ്കോപ്പിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വൈബ്രേഷനും റൊട്ടേഷനും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. വൈബ്രേഷണൽ രാമൻ സ്പെക്ട്ര, റൊട്ടേഷണൽ രാമൻ സ്പെക്ട്ര, ദെൻ വി ആർ സ്റ്റഡിങ് അബൌട്ട് സ്റ്റോക്സ് ലൈൻ, ആന്റി സ്റ്റോക്സ് ലൈൻ, റെയിലേ സ്കാറ്റർ. ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. If you are having any doubt, please feel free to ask. Thank you.